ആണ് വെൽക്കം ടു എജിപോർട്ട് എല്ലാവർക്കും മക്കളെ എജിപോർട്ടിൻ്റെ എസ് എസ് എൽ സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. യെസ്, അങ്ങനെ നിങ്ങളുടെ ഓണം എക്സാം ഇങ്ങോട്ട് എടുക്കാനായില്ലേ. അപ്പോൾ എക്സാം ഏതായാലും ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സീസൺസ് ആൻഡ് ടൈം അഥവാ ഋതുഭേദങ്ങളും സമയം എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓണം എക്സാം ആയാലും അത് കഴിഞ്ഞ് വരുന്ന ക്രിസ്മസ് ആയാലും നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോളായിട്ടുള്ള എസ് എസ് എൽ സി പബ്ലിക് എക്സാം അതിനുമുള്ള മോഡൽ എക്സാം ആയാലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടോപ്പിക് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മക്കളെ. അപ്പോൾ സോഷ്യൽ സയൻസ് ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ വെരി 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 ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, എല്ലാവർക്കും ജോഗ്രഫിയിൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും എന്ത് ചെയ്യുക, വീഡിയോയുടെ ലിങ്ക് ഒന്ന് അയച്ച് കൊടുക്കുക. അതേപോലെ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എജിപോർട്ടിൽ നിന്ന് അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത്. യെസ്, അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്താണ്, ചേഞ്ചസ് കോസ് ബൈ അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദി സൺ, സൂര്യൻ്റെ അയനം കാരണം ഭൂമിയിൽ ഉണ്ടാകുന്ന മൂന്ന് ദിവസങ്ങളാണ്. അത് ഏതൊക്കെ ദിവസങ്ങളാണ് നിങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നാമത്തതാണ് ഇത് ഇക്വിനോക്സ് അഥവാ വിഷുവങ്ങൾ, അതിന് മറ്റൊരു പേരും കൂടി എന്താ, സമരാത്ര ദിനങ്ങൾ. രണ്ടാമത്തെ എന്താ, സമ്മർ സോൾസ്റ്റേസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനം. മൂന്നാമത്തത് എന്താ, വിന്റർ സോൾസ്റ്റേസ് അഥവാ ശൈത്യ അയനാന്ത ദിനം. ഈ മൂന്ന് ദിവസങ്ങൾ പഠിച്ചു വെക്കൽ എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഇക്വിനോക്സ് മാത്രം വർഷത്തിൽ രണ്ട് ദിവസം ഉണ്ടാവും. സമ്മർ സോൾസ്റ്റേസും വിന്റർ സോൾസ്റ്റേസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനവും ശൈത്യ അയനാന്ത ദിനവും വർഷത്തിൽ ഓരോ തവണ വീതമാണ് എന്ത് ചെയ്യുക, ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സൂര്യൻ്റെ അയനൊക്കെ വൃത്തിയായിട്ട് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, മാർച്ച് 21 ഒന്നാമത്തെ ഡേ ഓർത്ത് വെക്കുക. മാർച്ച് 21 സൂര്യൻ്റെ അയനസ്ഥാനം എവിടെയായിരിക്കടാ, ഈ 0° അഥവാ ഇക്വേച്ചർ അഥവാ ഭൂമധ്യരേഖയ്ക്ക് മുകളിലായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണേ, മാർച്ച് 21 സൂര്യൻ്റെ അയനസ്ഥാനം ഇക്വേച്ചർ അഥവാ ഭൂമധ്യരേഖയ്ക്ക് എന്തായിരിക്കും, മുകളിലായിരിക്കും. ആ ദിവസത്തെ വിളിക്കുന്ന പേരാണ് എന്ത്, വിഷുവങ്ങൾ അഥവാ ഇക്വിനോക്സസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, മാർച്ച് 21 എന്താണ്, സൂര്യൻ്റെ അയനസ്ഥാനം ഭൂമധ്യരേഖ അഥവാ ഇക്വേച്ചറിന് മുകളിലായിരിക്കും. ആ ദിവസത്തെ വിളിക്കുന്ന പേരാണെന്ത്, ഇക്വിനോക്സസ്. അപ്പോൾ സൂര്യൻ എവിടെയല്ല, ഉത്തരാർദ്ധ ഗോളത്തിലല്ല, നോർത്തേൺ ഹെമിസ്ഫിയറിലല്ല, സദൺ ഹെമിസ്ഫിയർ ദക്ഷിണാർദ്ധ ഗോളത്തിലല്ല, സൂര്യൻ കറക്റ്റ് എവിടെയാണ്, ഭൂമധ്യരേഖയ്ക്ക് മുകളില. സോ സൂര്യൻ കറക്റ്റ് ഭൂമധ്യരേഖ അഥവാ ഇക്വേച്ചറിന് മുകളിലായതുകൊണ്ട് നോർത്തേൺ ഹെമിസ്ഫിയർ ആയാലും സദൺ ഹെമിസ്ഫിയർ ആയാലും ഹെമിസ്ഫിയർ ഏതായാലും രണ്ട് ഹെമിസ്ഫിയറും എന്തായിരിക്കും, ഡേന്റെയും നൈറ്റിൻ്റെയും ഡ്യൂറേഷൻ അഥവാ രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എന്തായിരിക്കും മക്കളെ, തുല്യമായിരിക്കും. അതിനുള്ള കാരണം എന്താ, സൂര്യൻ്റെ അയനസ്ഥാനം എവിടെയല്ല, നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധ ഗോളത്തിനല്ല, സദൺ ഹെമിസ്ഫിയർ അഥവാ ദക്ഷിണാർദ്ധ ഗോളത്തിനല്ല, കറക്റ്റ് എവിടെയാണ്, നമ്മുടെ ഭൂമധ്യരേഖ അഥവാ ഇക്വേച്ചറിന് മുകളിലാണ്. കറക്റ്റ് സെൻട്രലായതുകൊണ്ട് തന്നെ നോർത്തേൺ ഹെമിസ്ഫിയർ ആണെങ്കിലും സദൺ ഹെമിസ്ഫിയർ ആണെങ്കിലും ഉത്തരാർദ്ധ ഗോളമായാലും ദക്ഷിണാർദ്ധ ഗോളമായാലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം എന്തായിരിക്കും, തുല്യമായിരിക്കും. അങ്ങനെ മാർച്ച് കഴിഞ്ഞു, ഏപ്രിൽ മെയ് വെക്കേഷൻ കഴിഞ്ഞു, June 21 നിങ്ങൾ ശ്രദ്ധിക്കുന്ന അടുത്ത ഡേറ്റ് ഏതാണ്, June 21 ആകുമ്പോഴേക്കും സണ്ണിൻ്റെ അപ്പാരൻ്റ് പൊസിഷൻ എവിടെ എത്തും, ഓവർ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തും. ഓവറോ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയ്ക്ക് മുകളിലെത്തും. ആ ദിവസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക, സമ്മർ സോൾസ്റ്റേസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനം. ശ്രദ്ധിക്കണേ, June 21 സണ്ണിൻ്റെ അപ്പാരൻ്റ് പൊസിഷൻ എവിടെ, ഓവർ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയ്ക്ക് മുകളിലാണ്. ആ ഡേന വിളിക്കുന്ന പേരാണെന്ത്, സമ്മർ സോൾസ്റ്റേസ് അഥവാ ഗ്രീഷ്മ അയനാന്ത ദിനം. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ദിവസം സൂര്യൻ ഏത് ഹെമിസ്ഫിയറിലാടാ, നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധ ഗോളത്തിലാണ്. അപ്പം സൂര്യൻ നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധ ഗോളത്തിലായതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കണം, ഈ ഒറ്റ കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, സണ്ണിൻ്റെ അപ്പാരൻ പൊസിഷൻ, സൂര്യൻ്റെ അയനസ്ഥാനം ഏത് അർദ്ധഗോളത്തിലാണോ, ഏത് ഹെമിസ്ഫിയറിലാണോ, അവിടെ എന്ത് കൂടുതലായിരിക്കും, പകൽ കൂടുതലായിരിക്കും. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, സൂര്യൻ ഏത് ഹെമിസ്ഫിയർ അഥവാ ഏത് അർദ്ധഗോളത്തിലാണോ അവിടെ എന്തായിരിക്കും, ഡേ അഥവാ പകൽ കൂടുതലായിരിക്കും. സോ June 21 സണ്ണിൻ്റെ അപ്പാരൻ പൊസിഷൻ ഏത് ഹെമിസ്ഫിയറിലാണ്, നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധ ഗോളത്തിലാണ് അല്ലേ. സോ ആ സമയത്ത് എന്താണ്, നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കടാ, നോർത്തേൺ ഹെമിസ്ഫിയർ എന്തായിരിക്കും, ലോങ്ങസ്റ്റ് ഡേ ആൻഡ് ഷോർട്ടസ്റ്റ് നൈറ്റ്, ദൈർഘ്യം കൂടിയ പകലും ദൈർഘ്യം കുറഞ്ഞ രാത്രിയും. സദേൺ ഹെമിസ്ഫിയറിലോ, ദൈർഘ്യം കൂടിയ രാത്രിയും ദൈർഘ്യം കുറഞ്ഞ പകലും. ഇത്രയും ആലോചിച്ചാൽ മതി, സണ്ണിൻ്റെ അപ്പാരൻ പൊസിഷൻ, സൂര്യൻ്റെ അയനസ്ഥാനം എവിടെയാണോ അവിടെ എന്ത് കൂടുതലായിരിക്കും, പകൽ കൂടുതലും രാത്രി കുറവും. അപ്പോൾ സൂര്യൻ്റെ അയനസ്ഥാനം സണ്ണിൻ്റെ അപ്പാരൻ പൊസിഷൻ എവിടാ, June 21 ഏത് ഹെമിസ്ഫിയറിലാണ്, നോർത്തേൺ ഹെമിസ്ഫിയർ അഥവാ ഉത്തരാർദ്ധ ഗോളത്തിലാണ്. അപ്പോൾ അവിടെ എന്ത് കൂടടാ, പകൽ കൂടും, അതേപോലെ എന്ത് കുറയും, രാത്രി കുറയും. അപ്പം ഇനി നേരെ സദൺ ഹെമിസ്ഫിയറിലേക്ക് വന്നാൽ ആ ദിവസം ഈ സദൺ ഹെമിസ്ഫിയർ സൂര്യനുണ്ടോ, ഇല്ല. അപ്പോൾ അവിടെ എന്ത് കൂടും, രാത്രി കൂടും, അതായത് നൈറ്റ് കൂടും, എന്ത് കുറയും,
പകല് കുറയും. അങ്ങനെയാണ് ഈ രണ്ട് ഡേ. ഇനി മൂന്നാമത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക, ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ 23 നിങ്ങൾ ശ്രദ്ധിക്കുക, അടുത്ത ഡേ ഏതാണ്? സെപ്റ്റംബർ 23 ആകുമ്പോൾ സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ, സൂര്യന്റെ അയനസ്ഥാനം വീണ്ടും എവിടെ എത്തും? ഇക്വേച്ചർ അഥവാ ഭൂമധ്യരേഖ മുകളിലെത്തും. നിങ്ങൾ ശ്രദ്ധിക്കണേ, മാർച്ച് 21 പോലെ തന്നെ സെപ്റ്റംബർ 23 സണ്ണിന്റെ അപ്പാരന്റ് പൊസിഷൻ എവിടെ എത്തും? ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ എത്തും. ആ ദിവസം നമ്മൾ എന്ത് വിളിക്കുന്നു? നേരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താ, ഇക്വിനോക്സസ് അഥവാ വിഷുവങ്ങൾ. അപ്പൊ വർഷത്തിൽ രണ്ട് തവണ എന്തുണ്ട്? ഇക്വിനോക്സസ് ഉണ്ട്. ഏതൊക്കെ ദിവസമാണ്? മാർച്ച് 21 സെപ്റ്റംബർ 23. അങ്ങനെ സെപ്റ്റംബർ കഴിഞ്ഞു, ഒക്ടോബർ, നവംബർ, ഡിസംബർ 22, ഡിസംബർ 22 കേട്ടോ, അടുത്ത ദിവസം ഏതാണ്? ഡിസംബർ 22 ആകുമ്പോൾ സണ്ണിൻ്റെ അപ്പാരൻ പൊസിഷൻ എവിടെ എത്തും? ഓവർ ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ദക്ഷിണായന രേഖയ്ക്ക് മുകളിൽ. ഡിസംബർ 22 സണ്ണിൻ്റെ അപ്പാരൻ പൊസിഷൻ എവിടെ എത്ര? ഓവർ ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖയ്ക്ക് മുകളിലെത്തും. ആ ദിവസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ശൈത്യ അയനാം ദിനം അഥവാ വിന്റർ സോൾസ്റ്റൈസ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഡിസംബർ 22 സണ്ണിന്റെ അപ്പാരൻ പൊസിഷൻ എവിടെ എത്തും? എവിടെ എത്തടാ, എവിടെ എത്ത? യെസ്, ഓവർ ദി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖയ്ക്ക് മുകളിൽ. ആ ദിവസം നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? വിന്റർ സോൾസ്റ്റൈസ് അഥവാ ശൈത്യ അയനാം ദിനം. അപ്പൊ ഈ സമയത്ത് സണ്ണിന്റെ അപ്പാരൻ പൊസിഷൻ ഏത് ഹെമിസ്ഫിയറിലാ? സദേൺ ഹെമിസ്ഫിയറിലാണ് അല്ലേ. അപ്പൊ സദേൺ ഹെമിസ്ഫിയറിൽ എന്ത് കൂടും? നിങ്ങളുടെ മനസ്സിലുണ്ട് ആൻസർ, ചടി പറഞ്ഞേ. യെസ്, ഡേ പകല് കൂടും, എന്ത് കുറയും? നൈറ്റ് കുറയും അല്ലേ. അപ്പൊ സദേൺ ഹെമിസ്ഫിയറിൽ ഡിസംബർ 22 എന്താണ്? പകല് കൂടുകയും രാത്രി കുറയുകയും ചെയ്യും. ഡിസംബർ 22 സണ്ണിന്റെ അപ്പാരൻ പൊസിഷൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാണോ? അല്ലേ അല്ലേ, എവിടെയാണ്? സദേൺ ഹെമിസ്ഫിയറിൽ. അപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിൽ സണ്ണിന്റെ അപ്പാരൻ പൊസിഷൻ ഇല്ലാത്ത കൊണ്ട് തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് കുറവായിരിക്കും? ഡേ കുറവും പകല് കുറവും നൈറ്റ് കൂടുതലുമായിരിക്കും. ഈ ഒരു പ്രത്യേകത മക്കളെ നിങ്ങൾ പഠിച്ചു വെക്കണം, കാരണം ഈ ഒരു ടേബിൾ ഇപ്പം തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഒരു ടേബിൾ ഇതൊക്കെ നമ്മുടെ എവിടെയുണ്ട്? നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ SSLC ആപ്പ്, പത്താം ക്ലാസ്സിലെ കുട്ടിക്ക് എന്താണ്, ഇജുപോണിൻ്റെ പത്താം ക്ലാസ്സിലെ കുട്ടിക്ക് എന്താണ് ആപ്പ് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ആപ്പിൽ നോട്ടിൽ അവൈലബിൾ ആണ്. ഇത് നോക്കി കൊണ്ട് പഠിക്കണം. ഈ ഒരു ടേബിൾ അങ്ങോട്ടേക്ക് പഠിച്ചു വെക്കുക കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ഓരോ സമയത്തും ഓരോ അർദ്ധഗോളത്തിലും സൂര്യൻ്റെ അയനസ്ഥാനം വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ദിവസത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം കേട്ടോ. സോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ 2019 മാർച്ചിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, 2019 മോഡൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, 2018 പബ്ലിക് എക്സാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ മൂന്ന് തവണ പബ്ലിക് എക്സാം കഴിഞ്ഞ കൊല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യണം എന്തായാലും ഈ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇത് എ, ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്തിട്ടോ. ഇത് എ ആണ്, ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിട്ടോ. ഇത് എ ക്വസ്റ്റ്യൻ ആണ്, ഇതെന്താണ്? ബി ക്വസ്റ്റ്യൻ ആണ്, ഇതിൻ്റെ ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതണം. മൂന്നാമത്തെ എന്താണ്? സി ക്വസ്റ്റ്യൻ. ഈ മൂന്ന് ക്വസ്റ്റ്യൻ്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് എഴുതണം കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഓക്കെ ആണല്ലോ. ബി ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ, ഇത് മൂന്നിൻ്റെയും ആൻസർ. അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വീഡിയോ പൗസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ എ ക്വസ്റ്റ്യൻ എടുക്കുക, ബി ക്വസ്റ്റ്യൻ എടുക്കുക, സി ക്വസ്റ്റ്യൻ എടുക്കുക. ഈ മൂന്നിൻ്റെയും ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറെ കൂടി എന്ത് ചെയ്യും, പഠിച്ചു എന്നുള്ള കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ വരും കേട്ടോ. സോ ഈ മൂന്ന് ദിവസങ്ങൾ ശ്രദ്ധിക്കുക, ഇക്വേച്ചർ അഥവാ ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണെങ്കിൽ എന്താണ്, വിഷുവം അഥവാ ഇക്വിനോക്സസ് അഥവാ സമരാത്ത ദിനങ്ങളാണ്. അത് വർഷത്തിൽ രണ്ട് ദിവസം ഏതൊക്കെയാ? മാർച്ച് 21 സെപ്റ്റംബർ 23. ജൂൺ 21 സണ്ണിൻ്റെ അപ്പാരൻ പൊസിഷൻ എവിടെ? ഓവർ ദി ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയ്ക്ക് മുകളിലാണ്. ആ ദിവസം നമ്മൾ എന്ത് വിളിക്കും? ഗ്രീഷ്മയനാ ദിനം. ഡിസംബർ 22 സൂര്യൻ്റെ അയനസ്ഥാനം എവിടെ? സദേൺ ഹെമിസ്ഫിയർ അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖയ്ക്ക് മുകളിലാണ്. ആ ദിവസം നമ്മൾ എന്ത് വിളിക്കും? വിന്റർ സോൾസ്റ്റൈസ് അഥവാ ശൈത്യയനാ ദിനം. അപ്പോൾ ഈ മൂന്ന് ദിവസങ്ങളും പഠിച്ചു വെക്കൽ മക്കളെ എന്താണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും ആലോചിച്ചാൽ മതി, സണ്ണിൻ്റെ അപ്പാരൻ പൊസിഷൻ എവിടെയാണോ, അപ്പോൾ സണ്ണിൻ്റെ അപ്പാരൻ പൊസിഷൻ സൂര്യൻ്റെ അയനസ്ഥാനം സദേൺ ഹെമിസ്ഫിയർ ദക്ഷിണാർദ്ധ ഗോളത്തിലാണെങ്കിൽ അവിടെ എന്ത് കൂടുതലായിരിക്കും? പകല് കൂടുതലും ഡേ കൂടുതലും നൈറ്റ് കുറവും രാത്രി കുറവായിരിക്കും. അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് എവിടെ ഉണ്ടാവുക? നോർത്തേൺ ഹെമിസ്ഫിയർ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ എജുപോർഡിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്, കാണാൻ മറക്കരുത് മക്കൾ. നിങ്ങൾക്കായിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പത്താം ക്ലാസ്സിലെ കുട്ടിക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് ഈ ഹോം വർക്ക് മൂന്നിൻ്റെയും ആൻസർ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാൻ മറന്ന് പോകരുത് കേട്ടോ. ഹോം വർക്ക് നമ്പർ 1, ഹോം വർക്ക് നമ്പർ 2, ഹോം വർക്ക് നമ്പർ 3. സോ ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബായ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് ചെയ്താൽ മറക്കരുത്. ബായ്.